മലയാളക്കരയാകെ തന്നെ ബിഗ് ബോസിന്റെ ആരാധകരാണ്. കളിയല്ല എന്നാൽ കളിയാണ് എന്ന് നടൻ മോഹൻലാലിന്റെ ഡയലോഗ് ഏറെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളെല്ലാം തന്നെ നന്നായി പങ്കെടുക്കുന്നുമുണ്ട്. എന്നാൽ ദിവസം കഴിയും തോറും വീട്ടിനുള്ളിൽ അസ്വാരസ്യങ്ങൾ കൂടി വരികയാണ്. ടാസ്കിനിടയിൽ വഴക്കുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങളായി ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയാണ്. പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് മണിക്കുട്ടൻ. സിനിമയിൽ വന്ന നാൾ മുതൽ ഏറെ ആരാധകരുമുണ്ട്. സരസമായ സംസാര രീതി കൊണ്ടും ബിഗ് ബോസ് ഹൗസിനുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ നടന്നൊരു ടാസ്കിൽ റംസാൻ മണിക്കുട്ടനെതിരെ ചിരിപ്പെടുത്തെറിഞ്ഞത് വളരെ വിവാദമായി. അപ്പോഴത്തെ ദേഷ്യത്തിന് പുറത്ത് ചെയ്തു പോയതാണെങ്കിലും സ്ഥിതി വഷളായി. കിടില ഫിറോസ് തട്ടിക്കയറിയതോടുകൂടി ബാക്കി അംഗങ്ങളും രോഷാകുലരായി. ടാസ്ക് തന്നെ നിന്നുപോകുന്ന അവസ്ഥയാണ് പിന്നെ സംഭവിച്ചത്. പ്രകാശം പരത്തട്ടെ എന്ന നിർദ്ദേശവുമായി നടക്കുന്ന കിടിലം ഫിറോസിന് വില്ലന്റെ വേഷമാണോ ഇപ്പോൾ എന്നും പ്രേക്ഷകർ ചോദിക്കുകയാണ്. സ്റ്റൈലിംഗിൽ വളരെ കഴിവ് തെളിയിച്ച ഡിംപിളും കാലങ്ങളായി മോഡലിംഗ് രംഗത്ത് തുടരുന്ന സൂര്യയും തമ്മിലുള്ള വാക്പോരുകൾ ഏറെ വിവാദമായി. സ്വതവേ സമാധാന അന്തരീക്ഷം പിന്തുടരുന്ന നോബിയും ഒടുവിൽ കലഹങ്ങളുണ്ടാക്കി. കളിയായി മാത്രം കാണണമെന്നും അതിനുശേഷം മറക്കണമെന്നും ബിഗ് ബോസ് പലതവണ വാണിംഗ് കൊടുക്കാറുമുണ്ട്. മത്സരം മുറുകും തോറും ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമാണെന്നും കളിയാൽ മാത്രം എടുത്താൽ മതിയെന്ന് മത്സരാർത്ഥികൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട്. ഒത്തിരി ആഗ്രഹങ്ങളോടുകൂടിയാണ് എല്ലാ മത്സരാർത്ഥികളും ഇതിലേക്ക് എത്തിച്ചേർന്നത്. അതിനാൽ തന്നെ ഓരോരുത്തരും അവരുടേതായ സ്ഥാനം ഉറപ്പിക്കാൻ ഒത്തിരി ശ്രമിക്കുന്നുമുണ്ട്. അവരുടേതായ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമാണെന്ന് പ്രേക്ഷകരും വിധിയിരുത്തുന്നു. തുടക്കത്തിൽ സൗഹൃദത്തിലായിരുന്ന പലരും ഇപ്പോൾ പരസ്പരം മിണ്ടാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നുള്ളത് ഏറെ അതിശയകരമാണെന്ന് പ്രേക്ഷകർ വിധിയിരുത്തുന്നു. ഇതിനെയെല്ലാം അതിജീവിച്ച് ആർക്കാണ് കിരീടം എന്നുള്ളത് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അതിനിടയിൽ സ്ത്രീകൾക്ക് സ്ഥാനം ലഭിക്കുന്നില്ല. രോഗം, ദാരിദ്ര്യം, പ്രണയം, ഫേക്ക് സൗഹൃദം എന്നിവ സ്ട്രാറ്റജിയായി എടുക്കുന്നു എന്നുള്ള പരാമർശങ്ങളും പരക്കെ നിലനിൽക്കുന്നു. മത്സരാർത്ഥികളെല്ലാം തന്നെ ഗ്രൂപ്പുകളായി തിരിഞ്ഞു. ഇതിനിടയിൽ സൂര്യ തന്നെ ഒറ്റപ്പെടുത്തുന്നതായി ഒരിക്കൽ ക്യാമറ നോക്കി പറയുകയുണ്ടായി. അടുത്തയാഴ്ച മോഹൻലാൽ വന്ന എപ്പിസോഡിൽ അത് വ്യക്തമാകുകയും ചെയ്തു. ഇരു ഗ്രൂപ്പുകളായി തിരിഞ്ഞപ്പോൾ ആരും തന്നെ സൂര്യയെ പരിഗണിച്ചില്ല. ഒടുവിലത്തെ ആളായി എണ്ണം തികയ്ക്കാൻ ചേർക്കുകയായിരുന്നു. ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്ന് കരകയറുക എന്ന വലിയൊരു ലക്ഷ്യവും മുന്നിൽ കണ്ടുവരുന്നവരുമുണ്ട്. അപ്രതീക്ഷിതമായ ഫിറോസ് സജന ദമ്പതികളുടെ പുറത്താക്കൽ ചിലർക്ക് അനുഗ്രഹമായി. വരും ദിവസങ്ങളിൽ മത്സരം മുറുകും. കഠിനമേറിയ ടാസ്കുകളും ഉണ്ടാകും. വിജയം ലക്ഷ്യമാകുമ്പോൾ സൗഹൃദങ്ങൾ മാറ്റിവെക്കപ്പെടും. വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുത്തൻ വാർത്തകൾക്കായി അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.